കെ ബാബുവിനെതിരെ ബാർക്കോഡ് കേസിൽ വിജിലൻസ് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ത്വരിതാന്വേഷണത്തിന് പകരം വിജിലൻസ് നടത്തിയത് മാനുവലിൽ ഇല്ലാത്ത പ്രാഥമിക അന്വേഷണമെന്നും വിവരാവകാശ രേഖ. ബാബുവിനെ രക്ഷിക്കാൻ സർക്കാർ തലത്തിൽ അരങ്ങേറിയ കള്ളക്കളിയാണ് പുറത്താകുന്നത്. രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. കൂടാതെ ബാബുവിനെതിരെ പ്രിലിമിനറി എൻക്വയറി 1/2015 EKM എന്ന നമ്പറിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും വിജിലൻസ് തന്നെ പറയുന്നു. 5 തരം അന്വേഷണ രീതിയാണ് വിജിലൻസിനുള്ളത്. മിന്നൽ പരിശോധന, രഹസ്യാന്വേഷണം, വിജിലൻസ് അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസ് കേസ്. ഈ പറയുന്നതിലേതെങ്കിലും ഒരു അന്വേഷണം മാത്രം നടത്താൻ അധികാരമുള്ള വിജിലൻസ് ബാബുവിന്റെ പേരിൽ നടത്തിയത് നിയമപ്രകാരമുള്ള അന്വേഷണമല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ മാനുവൽ ഇല്ലാത്ത ഒരു അന്വേഷണ സംവിധാനം, വിജിലൻസ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു അന്വേഷണ സംവിധാനം. ആ അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തിയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്, കേസിൽ പ്രതിയാക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. ഇത് നിയമപരമായി പരിശോധിക്കേണ്ടുന്നൊരു വസ്തുതയാണ്. നിയമവിദഗ്ധന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സംവിധാനം ഉപയോഗിച്ച് കുറ്റവിമുക്തനാക്കിയത്? എന്തായാലും ബിജു രമേശ് കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കും, അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഗവൺമെൻറ്, ഒരു മന്ത്രി മാത്രമല്ല, ഗവൺമെൻറ് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. അത് സംബന്ധിച്ചാണ് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് മാണിയുടെ ധനമന്ത്രിയെ സംബന്ധിച്ചുള്ള വിധി വന്ന അവസരത്തിലും ഓപ്പണായി പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് ഒരു ജനവിധി നേരിടുകയാണ് കരണീയമായിട്ടുള്ളത്, ജനങ്ങളുടെയിലുള്ള ആശങ്കകൾ അകറ്റാൻ വേണ്ടി. മുഖ്യമന്ത്രി എന്നും പറഞ്ഞിരിക്കുകയാണ് ആരോപണം വന്നാൽ ഉടനെ രാജിവെക്കേണ്ടതില്ലെന്ന്. ഇവിടെ ഇപ്പോൾ ആരോപണം മാത്രമല്ല, ആരോപണത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടന്നു, അതിനെ സംബന്ധിച്ച് കോടതി പരാമർശങ്ങൾ വന്നിരിക്കുന്നു. മാത്രമല്ല, ആ അന്വേഷണം നടന്നതിനെ സംബന്ധിച്ച് തന്നെ വലിയ അവ്യക്തതയാണ്. ശ്രീ ആനത്തലവട്ടം, ഇപ്പോൾ 50 ലക്ഷം രൂപ ബിജു രമേശ് നേരിട്ട് മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ് മൊഴിയിൽ ഉള്ളത്. ആ മൊഴിയാണ്, മൊഴിയുടെ പകർപ്പാണ്. ഇന്നലെ വരെ ഇത്തരത്തിലൊരു സംഭവമേ ഇല്ല, കെ ബാബുവിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രിയും മറ്റു നേതാക്കളും ആവർത്തിച്ചു കൊണ്ടിരുന്നതാണ് ഈ 164 വരുമ്പോൾ പുറത്താകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ കെ എം മാണി പറഞ്ഞതുപോലെ തന്നെ നേരിട്ട് പണം വാങ്ങിയ ആളെന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു സ്ഥാനത്താണ് ശ്രീ കെ ബാബു നിൽക്കുന്നത്. കെ എം മാണിയിൽ നിന്ന് വളരെ ദൂരെയാണ്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വളരെ അടുത്താണ് ശ്രീ കെ ബാബു. ആ അർത്ഥത്തിലൊരു സമീപനം ഉണ്ടാകുന്നുണ്ടോ? ബിജു രമേശ് 164 പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം വിജിലൻസിനാണ്, വിജിലൻസിനാണല്ലോ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത്. അവരന്വേഷിച്ച് ബാബുവിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടുന്ന ബാധ്യത അവർക്കുണ്ട്. അത് ചെയ്തോ ഇല്ലെന്നുള്ളവരാണ് പുറത്ത് പറയേണ്ടത്. അതും പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്, വിജിലൻസിനെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. തൻ്റെ മന്ത്രിസഭയിലൊരു മന്ത്രിയെക്കുറിച്ച് ഞാൻ ആക്ഷേപം വന്നിരിക്കുന്നു. ആക്ഷേപം അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ വിജിലൻസ് മന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഈ 164 സ്റ്റേറ്റ്മെൻ്റ് അടിസ്ഥാനത്തിൽ നടത്തേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. ബാബു നിരപരാധിയാണ്, നിരപരാധിയാണെന്ന് നിരപരാധിയാകണം. അല്ല, അതിനെ അദ്ദേഹത്തിന് ലാലേ, അതിനെ അദ്ദേഹത്തിന് ശ്രീ കെ എം മാണി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ നമുക്ക് കൂട്ടി വായിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീ ബാബുവിന് അദ്ദേഹത്തിന്റെ പേരുള്ള ആരോപണത്തിൽ നീതി കിട്ടിയെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, പരിഗണന കിട്ടിയെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. അദ്ദേഹത്തിന് പരിഗണന കിട്ടിയെങ്കിൽ എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പറയാതെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു എനിക്ക് പരിഗണന കിട്ടിയില്ല, ശ്രീ ബാബുവിന് പരിഗണന കിട്ടി. അപ്പൊ അതുകൊണ്ട് ബാബുവിനെതിരെയുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്റെ സഹപ്രവർത്തനം അല്ലെങ്കിൽ സഹ മന്ത്രിയുമായി ക്യാബിനറ്റിലെ ഒരാൾ തന്നെ ഇന്നലെ സൂചിപ്പിച്ചിരിക്കുന്നു. അത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കാര്യം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താതെ തന്നെ അദ്ദേഹത്തിനെ എക്സോണറേറ്റ് ചെയ്തുവെങ്കിൽ എന്ത് പറഞ്ഞിട്ട് പിന്നെ പ്രാഥമിക അന്വേഷണം നടത്തി അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായി നോക്കുമ്പോൾ, നിയമപരമായി നോക്കുമ്പോൾ, ധാർമ്മികമായി നോക്കുമ്പോഴൊക്കെ തന്നെ സുപ്രീംകോടതി വിധിയുടെ ലംഘനം, മാനുവലില്ലാത്തൊരു കാര്യം, 3 പർപ്പസ്ഫുള്ളായിട്ട് ഒരു ആരോപിതനായ മന്ത്രിയെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായി എന്നുള്ള അത് കുറ്റകരമായ കാര്യമാണ്. അതിന്റെ ഒരു ഒരു പിന്നെ ഇത് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് ആവിയായി പോയെന്ന് പറഞ്ഞല്ലോ കോടതി ചോദിച്ചപ്പോൾ കൊടുത്തിട്ടില്ല. അവതാരകൻ എന്നുള്ള നിലയ്ക്ക് നിഷ്പക്ഷത പാലിച്ച് ഞാൻ പറയുന്നു, CPI ആ റിപ്പോർട്ട് പുറത്തു വിടേണ്ടത് തന്നെയാണ്. അച്യുതാനന്ദനെതിരെ എസ് രാമചന്ദ്രൻ പിള്ളയുടെ ആളുകള് കൊടുത്ത റിപ്പോർട്ട് കഴിഞ്ഞ 8 വർഷമായി ആന്റണി രാജു.